ഹായ് ഗൈസ്, വി ഫോർ എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. പച്ചപ്പരിതാപ വിരിച്ച എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വൈക്കം, വൈക്കത്ത് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വൈക്കത്തെ ഒരു വെച്ചൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ചൂർ പള്ളി, അതായത് വെച്ചൂർ പള്ളിയും പിന്നെ അതിൻ്റെ ഒരു പരിസര പ്രദേശങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്ക് കൂട്ടാം. എൻ്റെ അപ്പുറത്ത് തൊട്ട് നേരെ നോക്കുകയാണ് വേമ്പനാട് കായലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇതാണ് വെച്ചൂർപ്പള്ളി എന്ന് പറയുന്നത്. വൈക്കത്ത് നമ്മുടെ വൈക്കത്തെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് കുമരകം റൂട്ടുണ്ട്. ആ കുമരകം റൂട്ടിന് നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബണ്ടോട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ, ബണ്ടോട് ജംഗ്ഷൻ്റെ അകത്തേക്ക് എത്തി കഴിയുമ്പോൾ തണ്ണിമുഖം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തണ്ണിമുഖം ഭയങ്കര പ്രശസ്തമായ സ്ഥലമാണ്. അതിൻ്റെ അമ്പിയാമരത്തിൽ എന്ന് പറയാം, അമ്പിയാമരത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ വെച്ചൂർപ്പള്ളിയാണ്. ഇത് ഭയങ്കര പ്രശസ്തമായ ഒരു പള്ളിയാണ്. ഇപ്പോൾ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചൂർപ്പള്ളിയെക്കുറിച്ച് അവർക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ആ എങ്ങനെയാണ് വെച്ചൂർപ്പള്ളിയൊക്കെ എങ്ങനെയുണ്ട് ശരിക്കും പറയാം? പള്ളി സൂപ്പർ അല്ലേ, പൊളി മൂടല്ലേ. നമ്മുടെ പെരുന്നാളെന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി 15-ാം തീയതി വരുന്നത്. ഇത്തവണ കൊറോണ ഒക്കെ ആയതുകൊണ്ട് പെരുന്നാളങ്ങോട്ട് ശോഭായി പോയി. അർത്തിങ്കപ്പള്ളി ഉള്ള പരിപാടി എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട് ഈ കായൽ വരെ, അവിടെ കടലിൽ വരെ ഇവിടെ കായലാന്നുള്ളു. വളരെ പവർഫുള്ളായ ഒരു മാതാവ്, അതുപോലെ ശക്തിയുടെ മാതാവ്. ജനലക്ഷക്കണക്കിന് ആൾക്കാരാണ് പെരുന്നാളിന്റെ ഇവിടെ തിരുസന്നിയിൽ എത്താറുള്ളത്. ഇവിടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നീന്തലാണ്. ആ അറ്റത്ത് നീറ്റം വരെ മുട്ട വരും. അത് 15 ദിവസം വ്രതം എടുത്താണ് അത് ചെയ്യുന്നത്. പിന്നെ കോഴിക്കോട്ടെ മാതാവ് കൊടുക്കാറുണ്ട്. വളരെ എന്താണ് പറയാ, നമ്മുടെ വെച്ചൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ വെച്ചൂർപ്പള്ളി എന്ന് പറഞ്ഞാൽ എവിടെ പോയി അറിഞ്ഞാലും വെച്ചൂർപ്പള്ളി എന്ന് പറയുമ്പോൾ ഏത് കൊല്ല ഈ കേരളത്തിൽ എവിടെ പോകാനാണ് വെച്ചൂർപ്പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നപ്പോൾ അത്രമാത്രം ഫേമസ് ആയ ഒരു പള്ളിയാണിത്. അപ്പോൾ വെച്ചൂർപ്പള്ളിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് വെച്ചൂർപ്പള്ളി. ഇതാണ് വെച്ചൂർപ്പള്ളി, നേരെ സ്ട്രെയിറ്റ് പോകുന്ന ഒരു കായൽ തീരമാണ്. നമ്മൾ കായൽ തീരത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ എന്താണെന്ന് നമ്മൾ നോക്കാം. അത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ശരിക്കും പറഞ്ഞത്. നമുക്ക് കാണുമ്പോൾ തന്നെ വന്നാൽ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് സംഭവം. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങോട്ടേക്ക് പോയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ സംഭവം, ഇതിൻ്റെ ഇത്രയും വരെ വണ്ടി വരത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടന്നു തന്നെ പോകേണ്ടി വരും. ആറാണെങ്കിലും സംഭവങ്ങളാണെങ്കിലും ഇത്രയേ വണ്ടി വരത്തുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇത് ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ. പിന്നെ ബൈക്കാണെങ്കിൽ ഇതിൻ്റെ വഴി കയറി എല്ലാവരും പോകുന്നതാണ്. ഇവിടം വരെ ഇപ്പോൾ വണ്ടി വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നടന്നു തന്നെ പോകേണ്ടി വരും അങ്ങോട്ടേക്ക്. കാരണം ആ സീൻ കണ്ട ഒരു ലോങ് ടൂറിന് നല്ലൊരു നല്ലൊരു പിക്കാണ് ശരിക്കും പറഞ്ഞത്. ഉച്ചപ്പള്ളിയുടെ നല്ല ഇതാണ്, ശക്തിയുള്ളൊരു മുത്തിയമ്മയാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഒരു ഓഡിറ്റോറിയം ആണ് കാണുന്നത്, ഉച്ചപ്പള്ളി ഓഡിറ്റോറിയം. ഇപ്പം നമുക്ക് വരാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഒരു കോവിഡിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ നടക്കുന്ന സംഭവമാണ്. പിന്നെ ഉച്ചപ്പള്ളിയുടെ തന്നെ ഒരു ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആശുപത്രിയാണത്. പിന്നെ അത് തന്നെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു സംഭവമാണ് കാണുന്നത് ഉച്ചപ്പള്ളിയുടെ തന്നെ. അപ്പോൾ ഇത് കപ്പോള. പിന്നെ നമ്മൾ നേരെ നടക്കുന്നത്, നേരെ പോകുന്നത് വേമ്പനാട് കായലിൻ്റെ അങ്ങോട്ടേക്കാണ്. നമുക്ക് നടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വളപ്പ്. നമ്മൾ ആ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഇത്ര സൗന്ദര്യം തോന്നുന്നില്ല. നോക്കി ഇപ്പം നോക്കി അടിപൊളി നല്ലൊരു സൗന്ദര്യമായ സ്ഥലമാണ് ശരിക്കും. ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റും. എല്ലാവരും കൂടെയൊക്കെയാണ് കുളിക്കുന്നതും നീന്തി എല്ലാം തുമർക്കുന്നതും എല്ലാം നല്ലൊരു നല്ലൊരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ അടിപൊളി ഒരു വിഷയമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലേസ്. നീന്താനും ബാക്കിയുള്ള സംഭവങ്ങൾക്കും എല്ലാത്തിനും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. നല്ലൊരു വളപ്പ് പോലെ സംഭവം, അടിപൊളിയാണ്. നമുക്കിനി ബാക്കി കാഴ്ചത്തേക്ക് കിടക്കാം. കായലിൻ്റെ അറ്റത്ത് വന്നിട്ടുണ്ട്, ഉണ്ടോ? ഇതാണ് പള്ളിയുടെ അറ്റാണ് ഇത് ശരിക്കും. അവിടെ നിന്നിട്ട് നമ്മൾ ഇവിടം വരെ നടന്ന് വന്നിരിക്കുകയാണ്. അത്രയും ദൂരം നോക്കണോ? ഇത്രയും ദൂരം നമുക്കൊരു വലിയൊരു നല്ലൊരു പ്ലേസാണ് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. നമുക്കൊരു മൈൻഡ് റിലാക്സേഷനായിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ നേരെ ഈ ഒരു സൈഡ് വഴി ഞാൻ പറഞ്ഞില്ലേ, വളപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് വളപ്പ്. വളപ്പ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നു. നേരെ വന്നതാണ് കായൽ തീരം. ശരിക്കും പറഞ്ഞാൽ വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലിൻ്റെ ഒരു തീരത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കള്ളിയുടെ ഒരു ഇതാണ് ശരിക്കും, ഉണ്ടോ? ഫുള്ള് വയലായി, ഫുള്ള് വയൽ. നമുക്കൊന്ന് അനങ്ങാൻ പോലും നല്ല ഇതാണ് ശരിക്കും കിടക്കുന്നത്. ഫുള്ള് വയലായിട്ട് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു.
സ്ഥലമായിട്ടാണ് ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നത്. നമ്മൾ പാലായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞ് മാറും. സ്റ്റണ്ട് ബുക്കറിൻ്റെ ഷട്ടർ തുറക്കുമ്പോൾ സംഭവങ്ങളെല്ലാം മാറി എല്ലാം ഇനി നന്നായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ കൊറോണ കാലമല്ല, അധികം ആരും വരാറൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കാണിച്ചു കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഓരോ കാലം എന്തായാലും കൊറോണ കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിശ്രമോ അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻ്റ് ട്രിപ്പൊക്കെ ആവശ്യമായിട്ട് വരും. ഇത് നല്ലൊരു പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ കാണിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അത് തണ്ണിമുക്കം ബണ്ടായിട്ട് വരും, അത് കാണിച്ചു. അതാണ് സംഭവം, എന്താ അത് തണ്ണിമുക്കം ബണ്ടായിട്ട് വരും. വണ്ടിയൊക്കെ പോകണം നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ റിലാക്സിങ് കേന്ദ്രമാണ് സംഭവം. അപ്പം നമ്മളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിയടി, ഇപ്പം നമ്മൾ ബോട്ടിയടിയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. ആ ബോട്ടിയടിയുടെ ഒരു ഇത് ആ കാണുന്നുണ്ടോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഹൗസ് ബോട്ട്സുകൾ കുറേ നിൽക്കുന്നുണ്ടോ, അതാണ് സംഭവം തന്നെ. ഒരു ചെറിയ കണ്ടോ, ഒരു ചേട്ടൻ നമ്മളിവിടെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ നോക്കിയേക്കാം മീൻ പിടിക്കാൻ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ വെള്ളത്തിൽ ബോട്ടൊക്കെ അടിപ്പിച്ച് ബോട്ടിൻ്റെ എഞ്ചിനൊക്കെ അടിപ്പിച്ച് ആ ചേട്ടൻ മീൻ പിടിക്കാനാണ് ശരിക്കും പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊറോണ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു നല്ലൊരു എൻജോയ്മെൻറ്റ് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മളിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ വെച്ചൂർപ്പള്ളിയും പിന്നെ വേമ്പനാട്ട് കായലും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് നിന്ന് കൂടുതൽ കൂടുതലായിട്ടുള്ള നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതുപോലെ സപ്പോർട്ട് കിട്ടുന്നതാണ് നിങ്ങളിൽ നിന്ന്. അപ്പോൾ ശരി, ബൈ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.